യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു. ലൂക്കോസ് 5:17 മുതൽ 26 വരെ. യേശു ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലായിലും യഹൂദ്യയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്തു കൊണ്ടുചെന്നു യേശുവിന്റെ മുമ്പിൽ വയ്ക്കുവാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടുനീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കേട്ടിട്ട് യേശു, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും ഇങ്ങനെ ചിന്തിച്ചു, ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവനാർ? യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അവൻ പക്ഷപാതക്കാരനോട് പറഞ്ഞു, എഴുന്നേറ്റു കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക എന്നു ഞാൻ നിന്നോട് പറയുന്നു. ഉടനെ അവർ കാണെ അവൻ എഴുന്നേറ്റു, താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു.